ലൈറ്റ് പ്രകാശത്തിന്റെ പ്രതിബന്ധനം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ ഒരു 6 കേസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 3 കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ ആ 6 കേസസ് ഏതൊക്കെയായിരുന്നു? ഇതിപ്പോ ഒരു കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, അകത്ത് റിഫ്ലക്ഷൻ നടക്കുന്ന മിററാണ് കോൺകേവ് മിറർ, പുറത്ത് റിഫ്ലക്ഷൻ നടക്കത്തില്ല. അങ്ങനെയുള്ള മിററാണ് കോൺകേവ് മിറർ. ഇതിന്റെ 6 കേസസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വസ്തു മിററിൽ നിന്ന് വളരെ അകലെ ഇരിക്കുന്നു, അതായത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന കേസാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് അപ്പുറത്തൊരു വസ്തു ഇരിക്കുന്നു, ബിയോണ്ട് സിയിൽ ഇരിക്കുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു സിയിൽ ഇരിക്കുന്നു. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു സിക്കും എഫിനും ഇടയ്ക്കിരിക്കുന്നു, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഫോക്കസിൽ ഇരിക്കുന്നു. ആറാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, അതായത് എഫിനും പേക്കും ഇടയ്ക്ക് ഒരു വസ്തു ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു 6 കേസിലെ ഇമേജ് ഫോർമേഷനാണ് നമുക്ക് കോൺകേവ് മിററിന്റെ കാര്യത്തിൽ പഠിക്കാറുള്ളത്. അപ്പൊ നമ്മളാണെങ്കിൽ ആദ്യത്തെ 3 എണ്ണവും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്തോ ചെയ്യാം, ഈ 4-ാമത്തെ കേസ് ആദ്യമേ പഠിച്ചു തുടങ്ങാം. 4-ാമത്തെ കേസ് എന്താണ്? ഒരു വസ്തു സിക്കും എഫിനും ഇടയ്ക്കിരിക്കുന്നു, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പൊ നോക്കിയേ, നമ്മളാണെങ്കിൽ ഒരു വസ്തുവിനെ സിക്കും എഫിനും ഇടയ്ക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ അതിലെ ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? സിക്ക് അപ്പുറം, അതായത് ബിയോണ്ട് സിയിലാണ് ഈ രണ്ട് ലൈറ്റ് റേസും റിഫ്ലക്ട് ചെയ്ത് കൂട്ടിമുട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം ആ പോയിന്റിലാണ് ഈ വസ്തുവിന്റെ ഇമേജ് കിട്ടുന്നതെന്ന്. അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ സിയുടെയും എഫിന്റെയും ഇടയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? സിക്ക് അപ്പുറം അല്ലെങ്കിൽ ബിയോണ്ട് സിയിലായിരിക്കും. അപ്പൊ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിന്റേത് ബിയോണ്ട് സി അല്ലെങ്കിൽ സിക്ക് അപ്പുറത്തായിരിക്കും നമുക്ക് ഈ വസ്തുവിന്റെ ഇമേജ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴോട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെങ്കിൽ തലതിരിഞ്ഞ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻവേർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്തും പറയാം, ഇതൊരു റിയൽ ഇമേജ് ആണ് അല്ലെങ്കിൽ യഥാർത്ഥ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നോക്കിയേ, ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് നോക്കിയേ, ഒബ്ജക്റ്റിനെക്കാട്ടി സൈസ് കൂടുതലായിട്ടല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് പറയാം എൻലാർജ്ഡ് അല്ലെങ്കിൽ വലുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പൊ 4-ാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ സിയുടെയും എഫിന്റെയും ഇടയ്ക്ക് വെക്കുന്നു, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ നമുക്ക് അതിന്റെ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അവിടെ കിട്ടുന്ന ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്താണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. മറ്റു പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴോട്ടായതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ് നമുക്ക് പറയാം, ഇൻവേർട്ടഡ് ഇമേജസ് ആയതുകൊണ്ട് അത് റിയൽ ആണെന്ന് നമുക്ക് പറയാം, ഒബ്ജക്റ്റിനെക്കാട്ടി സൈസ് കൂടുതലായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്, അതുകൊണ്ട് നമുക്ക് പറയാം എൻലാർജ്ഡ് അല്ലെങ്കിൽ ഇമേജ് വലുതായിട്ടാണ് കിട്ടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്.
ഇനി നമുക്ക് അഞ്ചാമത്തെ കേസ് എന്തുവാ നോക്കാം. അഞ്ചാമത്തെ കേസ് എന്തുവായിരുന്നു? നമ്മൾ ഒരു വസ്തുവിനെ എവിടെ വെക്കുന്നെന്നാ പറഞ്ഞേ, ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്ത് വെക്കുന്നു. അന്നേരം അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, നമുക്കിനി അഞ്ചാമത്തെ കേസ് പഠിക്കാം. അഞ്ചാമത്തെ കേസ് എന്തുവായിരുന്നു? ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസ് അല്ലെങ്കിൽ എഫ്. ഫോക്കസിനെ നമ്മൾ എഫ് എന്ന അക്ഷരം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ, അതായത് ഇമേജ് എവിടെ കിട്ടുന്നു അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കി, ഫോക്കസ് ഞാൻ ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്നു. ലൈറ്റ് റേസ് രണ്ട് റിഫ്ലക്ട് ചെയ്ത് എങ്ങനെയാണ് പോകുന്നത്? പാരലലായിട്ടാണ് പോകുന്നത്. അപ്പൊ നോക്കി, നമുക്കിത് ഇമേജ് കിട്ടുന്നത് എവിടാന്ന് പറയാം. പാരലൽ റേസ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇമേജ് കിട്ടുന്നത് വളരെ അകലെയാണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് എന്ന് പറയാം. ഇതും പ്രിൻസിപ്പൾ ആക്സിസിന്റെ താഴോട്ടാണ് ഇമേജ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് നമുക്ക് പറയാം. ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തും പറയാം, റിയൽ ഇമേജ് ആണെന്ന് പറയാം. പിന്നെ സൈസ് എന്താണ്, എൻലാർജ്ഡ് ആണ്, വലുതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെക്കുന്നു. ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് എങ്ങനെയാണ്, പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. പാരലൽ റേസ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇൻഫിനിറ്റിയിലാണ് ഇമേജ് കിട്ടുന്നത് അല്ലെങ്കിൽ വളരെ അകലെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വലുതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അതായത് എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് ഒരു വസ്തു ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വലുതായിരിക്കും അല്ലെങ്കിൽ എൻലാർജ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കിനി ആറാമത്തെ കേസ് ഒന്ന് പഠിച്ചാലോ. നോക്കി, ആറാമത്തെ കേസ് എന്തുവായിരുന്നു? നമ്മളൊരു ഒബ്ജക്റ്റിനെ എഫിലും പിക്കും ഇടയ്ക്ക് വെക്കുന്നു. അങ്ങനെ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിയേ, നമ്മളൊരു വസ്തുവിനെ എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയേ, റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് എങ്ങനെയാ പോകുന്നത്, ഈ സൈഡിൽ ഇങ്ങനെ അകന്നകന്നകന്നാണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സൈഡ് ഇമേജ് കിട്ടുന്നില്ല. അപ്പൊ അതറിയാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഈ രണ്ട് മിററിന്റെ അപ്പുറത്തോട്ട് ഈ രണ്ട് റേസിനെ അങ്ങോട്ട് കൂട്ടിമുട്ടിച്ചപ്പോ എന്തോ ചെയ്തു, ഇത് രണ്ടുകൂടെ ഒരു പോയിന്റ് കൂട്ടിമുട്ടി. അപ്പൊ നമ്മൾ അവിടെ ഇമേജ് കിട്ടിയതായിട്ടാണ് കരുതുന്നത്. അപ്പൊ നോക്കി, ഇമേജ് കിട്ടിയിരിക്കുന്നത് എവിടാണ്, ബിഹൈൻഡ് ദി മിറർ, അല്ലെങ്കിൽ മിററിന്റെ ബാക്ക് സൈഡിലാണ്, അല്ലെങ്കിൽ മിററിന്റെ മറ്റേ സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പൊസിഷൻ ചോദിച്ചാൽ പറയാം, അതായത് ഒരു വസ്തുവിനെ എഫിനും പിക്കും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് കിട്ടുന്നത് ബിഹൈൻഡ് ദി മിറർ ആയിരിക്കും, അതായത് മിററിന്റെ ബാക്ക് സൈഡിലായിരിക്കും. അപ്പൊ നോക്കി, ബാക്ക് സൈഡിലല്ലേ നമുക്ക് ഇമേജ് കിട്ടുന്നത്, അതുകൊണ്ട് ആ ഇമേജ് വെർച്വൽ ആണ് അല്ലെങ്കിൽ മിഥ്യയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ നോക്കി, നിവർന്ന ഇമേജ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്, അതായത് ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്ന ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. നോക്കി, ഒബ്ജക്റ്റിനെക്കാട്ടി സൈസ് കൂടുതലായിട്ടല്ലേ ഇമേജ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം
enlarged image ആണ് നമുക്ക് കിട്ടുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ f നെ p ക്കും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് മിററിന്റെ ബാക്ക് സൈഡിൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് ബിഹൈൻഡ് ദി മിറർ ആയിരിക്കും. അതുപോലെ തന്നെ വെർച്വൽ അല്ലെങ്കിൽ മിഡ്യ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്ന ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വലുതായിട്ട് അല്ലെങ്കിൽ നമുക്ക് എൻലാർജ്ഡ് ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. എത്രാമത്തെ കേസാണ്? അഞ്ചല്ല ആറാമത്തെ കേസാണ്. ഞാൻ നമ്പർ മാറ്റാൻ മറന്നുപോയതാണ്. അപ്പൊ കേസ് ആറ്, ആറാമത്തെ കേസാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എഫിനും പിക്കും ഇടയ്ക്ക് വെക്കുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ ആറ് കേസസ് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ കോൺവെക്സ് മിററിന്റെ ഒരു കേസ് കൂടെ പഠിക്കണം. അപ്പൊ നമ്മളാണെങ്കിൽ കോൺകേവ് മിററിന്റെ ആറ് കേസും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് പഠിക്കാം. അപ്പൊ നോക്കിയേ, നമ്മൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒരു കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു കോൺവെക്സ് മിറർ എടുത്തിരിക്കുന്നു. കോൺവെക്സ് മിററിന്റെ പ്രത്യേകത നമുക്കറിയാം, പുറത്ത് റിഫ്ലക്ഷൻ നടക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ, അകത്ത് റിഫ്ലക്ഷൻ നടക്കത്തില്ല. അതായത് പുറത്ത് റിഫ്ലക്ഷൻ നടക്കുന്ന മിററുകളാണ് കോൺവെക്സ് മിറർ. അപ്പൊ നോക്കിയേ, കോൺവെക്സ് മിറർ ഞാൻ എടുത്തിരിക്കുന്നു. ഒരു വസ്തുവിലെ കോൺവെക്സ് മിററിന്റെ മുമ്പിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എവിടെ കിട്ടുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് അകന്നകന്നകന്നാണ് ഇവിടെ പോകുന്നത്. ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് രണ്ട് സൈഡിലോട്ട് അകന്നകന്നകന്നാണ് പോകുന്നത്. അപ്പം ഈ ഭാഗത്ത് കൂട്ടിമുട്ടത്തില്ല റിഫ്ലക്ടർ റേസ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്തു, ഈ രണ്ട് റേസിനെ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് നോക്കിയപ്പോ നമുക്ക് മിററിന്റെ മറ്റേ സൈഡിലായിട്ട് ഒരു പോയിന്റ് രണ്ട് ലൈറ്റ് റേസ് കൂടെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് തോന്നി. ആ പോയിന്റിലാണ് നമുക്ക് ഈ വസ്തുവിന്റെ ഇമേജ് കിട്ടുന്നത്. ആ കിട്ടിയ ഇമേജിന്റെ പൊസിഷൻ എവിടാ നോക്കിയേ, നമുക്ക് എവിടായിട്ടാണ് ആ ഇമേജ് കിട്ടിയതിനെന്ന് നോക്കിയേ, പിയുടെയും എഫിന്റെയും ഇടയ്ക്കായിട്ടാണ് നമുക്ക് ഈ ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കോൺവെക്സ് മിററിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ പൊസിഷൻ എവിടായിരിക്കും? ബിറ്റ്വീൻ പി ആൻഡ് എഫ് അല്ലെങ്കിൽ എഫ് ആൻഡ് പി എന്ന് പറയാം. അതായത് കിട്ടുന്ന ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിനും പിക്കും ഇടയ്ക്കായിരിക്കും. നോക്കിയേ, മിററിന്റെ മറ്റേ സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഇമേജ് എന്താണെന്ന് നമുക്ക് പറയാം, വെർച്വൽ ഇമേജ് ആണ്, നിവർന്ന നേരെ നിൽക്കുന്ന, അതായത് നിവർന്ന ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇറക്റ്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സൈസ് കമ്പയർ ചെയ്ത് നോക്കി, ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനെ കാട്ടി ചെറുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയതെന്ന് പറയാം. അപ്പൊ ഒരു കോൺവെക്സ് മിററിന്റെ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിനും പിക്കും ഇടയ്ക്കായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും, മിഡ്യയായിരിക്കും, അതുപോലെ ഇറക്റ്റ് അല്ലെ നിവർന്ന ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ട് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ കോൺകേവ് മിററിന്റെ ആറ് കേസും
കോൺവെക്സും മിററിന്റെ ഒരു കേസും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇനി ഇത് പഠിക്കാൻ ഒരു എളുപ്പമായി പറഞ്ഞു തരാം. അപ്പൊ നോക്കി, ആദ്യത്തെ കോൺകേവ് മിററിന്റെ ആദ്യത്തെ അഞ്ച് കേസ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ കോളത്തിലാണെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ അതായത് ഒരു വസ്തുവിനെ എവിടെ വെക്കുന്നു, വസ്തുവിന്റെ പൊസിഷനെ കാണിക്കുന്നു. രണ്ടാമത്തെ കോളത്തെ നമ്മൾ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം അല്ലെ ഇമേജിന്റെ പൊസിഷനെ കാണിക്കുന്നു. ഈ കോളത്തിലാണെങ്കിൽ ആ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ആദ്യത്തെ കേസ്, ഒന്നാമത്തെ കേസ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എവിടെ വെക്കുന്നതായിരുന്നു, ഇൻഫിനിറ്റിയിൽ വെക്കുന്നത്, അതായത് വളരെ അകലെ വെക്കുന്നതായിട്ട്. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു, ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്ത് വെക്കുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ സിയിൽ വെക്കുന്നു. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ സിക്കും എഫിനും ഇടയ്ക്ക് വെക്കുന്നു, ബിറ്റ്വീൻ സി ആൻഡ്. അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഫോക്കസിൽ വെക്കുന്നു. നമ്മള് കോൺകേവറിന്റെ ആദ്യത്തെ അഞ്ച് കേസാണ് ഇവിടെ പറയുന്നത്. ആറാമത്തെ കേസിന്റെ പിന്നെ പറഞ്ഞു തരാം. അപ്പൊ ഈ അഞ്ച് കേസിലെ കാര്യം ആദ്യം പഠിക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ 1, 2, 3, 4, 5 എന്ന് എഴുതിയല്ലോ. ഇതിനെ നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇമേജിന്റെ പൊസിഷൻ ആയിരിക്കും. അതായത് 1, 2, 3, 4, 5 എന്ന് ഇവിടെ കിടക്കുന്നു. ഈ അഞ്ച് തൊട്ട് താഴോട്ട് എഴുതുക, അതായത് നേരെ തിരിക്കുക. 5, 4, 3, 2, 1. അപ്പൊ നോക്കിയേ, അഞ്ചിന്റെ പൊസിഷൻ എവിടാ, എഫ്. അപ്പൊ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും, എഫിലായിരിക്കും. അതായത് ഒരു വസ്തു ഇൻഫിനിറ്റിയിൽ ഇരുന്നാൽ ഇമേജ് കിട്ടുന്നത് ഫോക്കസിലായിരിക്കും. ഈ നാലെന്ന് പറയുന്നത് എന്തുവാ, സി ആൻഡ് എഫ്. അപ്പൊ നാലിന്റെ സ്ഥാനത്ത് സി ആൻഡ് എഫ്, മൂന്നിന്റെ സ്ഥാനത്ത് അതുപോലെ സി എഴുതുക, രണ്ടിന്റെ സ്ഥാനത്ത് ബിയോണ്ട് സി, ഒന്നിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി. അതായത് ഇവിടെ എഴുതുന്നതിന് നേരെ തിരിച്ചു കഴിഞ്ഞാൽ മതി നമുക്ക് അപ്പൊ ഇമേജിന്റെ പൊസിഷൻ കിട്ടും. ഓക്കെ, ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും, ഫോക്കസിലായിരിക്കും. ബിയോണ്ട് സി, സിക്ക് അപ്പുറത്താണെങ്കിൽ എവിടെയായിരിക്കും ഇമേജിന്റെ പൊസിഷൻ, സി ആൻഡ് എഫിലായിരിക്കും. സിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ സി തന്നെ ഇമേജ് കിട്ടും. സിയുടെ എഫിന്റെ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ സിക്ക് അപ്പുറത്ത് നമുക്ക് കിട്ടും ഇമേജ്. അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ എഴുതുന്നതിനെ നേരെ തിരിച്ച് എഴുതിയാൽ മതി നമുക്ക് നമ്മുടെ ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഈ നമ്പർ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഇൻഫിനിറ്റിയുടെ നേരെ 1 കൊടുക്കണം, സിയുടെ സ്ഥാനത്ത് 2, സി ബിയോണ്ട് സി അതായത് സിക്ക് അപ്പുറത്താണെങ്കിൽ 2 കൊടുക്കുക, സിയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക, സിക്കും എഫിനും ഇടയ്ക്കുള്ളിടത്ത് 4 കൊടുക്കുക, ഫോക്കസിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. നമ്മൾ ആ 6 കേസ് പറഞ്ഞായിരുന്നില്ല കോൺകേവ് മിറർ വെച്ച്, അതിനനുസരിച്ച് നമ്പർ കൊടുക്കുക. നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമേജിന്റെ സ്ഥാനം കിട്ടും. പിന്നെ അതിന്റെ പ്രത്യേകതകൾ കൂടെ നമുക്ക് പറയാം. നോക്കി, ഇൻഫിനിറ്റി വെച്ചപ്പോ ഫോക്കസിലാണ് നമുക്ക് കിട്ടിയത്. അവിടെ കിട്ടിയ ഇമേജിന്റെ പ്രത്യേകത ഹൈലി ഡിമിനിഷ്ഡ് ആണ്. സിക്ക് അപ്പുറത്ത് ഇമേജ് കിട്ടിയപ്പോൾ നമുക്ക്, അതായത് ബിയോണ്ട് സിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോ സിക്കും എഫിനും ഇടയ്ക്ക് നമുക്ക് ഒരു ഇമേജ് കിട്ടി, അവിടെ കിട്ടിയ ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. സിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോ സിയിൽ തന്നെ ഇമേജ് കിട്ടി, അവിടെ സെയിം സൈസ് ആയിരുന്നു. അതുപോലെ തന്നെ സിയുടെ എഫിന്റെ ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോ സിക്ക് അപ്പുറത്ത് നമുക്ക് ഒരു ഇമേജ് കിട്ടി, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ആണ് അല്ലെങ്കിൽ വലുതായിട്ടാണ് കിട്ടിയത്. എഫിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചപ്പോ ഇൻഫിനിറ്റിയിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത്, അത് ഹൈലി എൻലാർജ്ഡ് വളരെ വലുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. അപ്പൊ ഈ ഒരു ഓർഡർ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആദ്യം ഹൈലി ഡിമിനിഷ്ഡ് അല്ല വളരെ ചെറുത്, പിന്നെ ഡിമിനിഷ്ഡ് അല്ല ചെറുതായിട്ട്, പിന്നെ സെയിം സൈസ് ഒരേ സൈസ് ആയിരിക്കും, പിന്നെ എൻലാർജ്ഡ് അല്ല വലുതായിട്ടാണ്, ലാസ്റ്റ് പിന്നെ ഹൈലി എൻലാർജ്ഡ് വളരെ വലിയ ഇമേജ് ആണ് നമുക്ക് കിട്ടിയതെന്ന് പറയാം. പിന്നെ പഠിക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കേസിലെ ഇമേജ് എങ്ങനെയുള്ളതായിരുന്നു, റിയൽ അല്ലെങ്കിൽ യഥാർത്ഥ ഇമേജ് ആയിരുന്നു, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് അല്ലെങ്കിൽ തലതിരിഞ്ഞ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാം. പിന്നെ നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് പഠിച്ചത് ആറാമത്തെ ഒരു കേസാണ്. ആറാമത്തെ കേസിന്റെ പ്രത്യേകത എന്തായിരുന്നു, അതിന്റെ ഇമേജ് കിട്ടുന്നത് ബിഹൈൻഡ് ദി മിറർ ആണ്, അതായത് മിററിന്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, വെർച്വൽ ആയിരുന്നു, ഇറക്റ്റ് ആയിരുന്നു, എൻലാർജ്ഡ് ആയിരുന്നു. അപ്പൊ ഈ കോൺകേവ് മിററിന്റെ 6 കേസും പഠിക്കാൻ എടുക്കുവാണല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റിയാണ്. കോൺവെക്സ് മിററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ ഇമേജ് എന്താണ്, വെർച്വൽ ആണ് നമുക്ക് കിട്ടുന്നത്, ഇറക്റ്റ് ആണ് കിട്ടുന്നത്, പക്ഷെ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്, അതായത്
ചെറിയ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയുമാണ് നമുക്ക് സ്പെറിക്കൽ മിററിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റി പഠിക്കാനുള്ളത്. കോൺകേവ് മിററും കോൺവെക്സ് മിററുമാണ് സ്പെറിക്കൽ മിറർ. അവയുടെ ഇമേജ് ഫോർമേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയാണ്.